പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കും MySQL എന്ന ടോപ്പിക്കിലെ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പ്രാക്ടിക്കലായിട്ട് നമ്മൾ പ്ലസ് ടു ചെയ്യുന്നത് C++ പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്, HTML പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്, അതേപോലെ MySQL ചെയ്യാറുണ്ട്. അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ PHP പോലെയുള്ള വെബ് ടെക്നോളജി ലാംഗ്വേജുകൾ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ MySQLന്റെ പ്രാക്ടിക്കൽ ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ റോൾ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക് വൺ, മാർക്ക് ടു, മാർക്ക് ത്രീ, ടോട്ടൽ, ഇത്രയും ഫീൽഡുകൾ ഇവിടെ ചെയ്യുന്നു. 5 റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യുന്നു. അതേപോലെ ചില അപ്ഡേറ്റ് കമാൻഡുകൾ ചെയ്യുന്നു. സെലക്ട് കമാൻഡ് ഉപയോഗിച്ച് കൊമേഴ്സിലെ സ്റ്റുഡൻസ് ഡിസ്പ്ലേ ചെയ്യുന്നു. കോളത്തെ ആഡ് ചെയ്യുന്നു, കോളത്തെ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ ഒരു വളരെ ബേസിക് ആയ കമാൻഡ്സ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇവിടെ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ചില കമാൻഡുകളുടെ അതിന്റെ ഉപയോഗം, എങ്ങനെ MySQL ഓപ്പൺ ചെയ്യാം. ഇന്ന് ഈ ഒരു പ്രാക്ടിക്കൽ ചെയ്തേക്കുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. ആദ്യം റൺ എടുത്തിട്ട് MySQL -u സ്പേസ് റൂട്ട് -p എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ ബട്ടണത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ഓക്കെ ബട്ടണത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ MySQL വിൻഡോ ഓപ്പൺ ആയി വരുന്നു. അവിടെ യൂസ് എന്റർ പാസ്വേഡ് ചോദിക്കുന്നു, പാസ്വേഡ് എൻറ്റർ ചെയ്യുന്നു. ഡേറ്റാബേസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഷോ ഡേറ്റാബേസസ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഡേറ്റാബേസ് ഡിസ്പ്ലേ ചെയ്യുന്നു. അവിടെ MySQL NSS സ്റ്റുഡന്റ് വന്ന് ടെസ്റ്റ് പോലെയുള്ള ഡേറ്റാബേസ് ഡിസ്പ്ലേ ചെയ്യുന്നു. അവിടെ ഒരു പുതിയ ഡേറ്റാബേസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനു വേണ്ടി ക്രിയേറ്റ് ഡേറ്റാബേസ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന കമാൻഡ് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. എല്ലാ കമാൻഡുകളും സെമികോളൻ അവസാനിക്കുന്നു. അങ്ങനെ സ്റ്റുഡന്റ് ഡേറ്റാബേസ് ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് സ്റ്റുഡന്റ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്തു. അപ്പൊ സ്റ്റുഡന്റ് ഡേറ്റാബേസ് ഓപ്പൺ ആയി. അതിൽ ഡേറ്റ ടേബിൾസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഷോ ടേബിൾസ് എന്ന കമാൻഡ് ഞാൻ ടൈപ്പ് ചെയ്തു. നമുക്ക് വീണ്ടും നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം. അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് സ്റ്റുഡന്റ് എന്ന പറയുന്ന ടേബിൾ ആണ്. നമ്മുടെ റോൾ നമ്പർ വേണം, നെയിം വേണം, മാർക്ക് ബാച്ച് വേണം, മാർക്ക് വൺ വേണം, മാർക്ക് ടു വേണം, മാർക്ക് ത്രീ വേണം, ടോട്ടൽ വേണം. ഇത്രയും ഫീൽഡുകളാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനിയും നമ്മൾ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡന്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഒന്നാമത്തെ ഫീൽഡ് റോൾ നമ്പർ സ്പേസ് കൊടുക്കുന്നു. ഇൻറ് സ്പേസ് പ്രൈമറി സ്പേസ് കീ, പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യണം എന്ന് നമ്മുടെ ക്വസ്റ്റ്യനും കൊടുക്കുന്നുണ്ട്. ഇനി കോമ ഇട്ടിട്ട് രണ്ടാമത്തെ ഫീൽഡ് നെയിം വർക്ക് ആർ ബ്രാക്കറ്റിൽ എന്റെ സൈസായ 25 കൊടുക്കുന്നു, കോമ കൊടുക്കുന്നു. അടുത്ത മൂന്നാമത്തെ ഫീൽഡ് ബാച്ച്, വീണ്ടും സ്പേസ് കൊടുത്തു, വർക്ക് ആർ 25. ഇനി കോമ മാർക്ക് വൺ, അത് ഇൻറ്റിജർ ആണ്, സ്പേസ് ഇഞ്ച്, കോമ മാർക്ക് ടു ഇഞ്ച്, കോമ മാർക്ക് ത്രീ ഇഞ്ച്, കോമ ടോട്ടൽ ഇഞ്ച്. ഇത്രയും ഫീൽഡുകളാണ് ഈ ഒരു ടേബിളിൽ നമ്മൾ ക്രിയേറ്റ് ടേബിൾ കമാൻഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും ഫീൽഡുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സെമികോളൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സെമികോളൻ കൊടുത്ത് എൻറ്റർ ചെയ്യുന്നു. ഇവിടെ ക്വറി ഓക്കെ എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി നമുക്ക് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിലെ ഘടന അറിയാൻ വേണ്ടി DESE സ്റ്റുഡന്റ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുന്നു. അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു റോൾ നമ്പർ, നെയിം പോലെയുള്ള ഫീൽഡുകൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, ടൈപ്പ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, കുറെ നൾവാരീസ് ആണോ അല്ലയോ എന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ടേബിളിലെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് എന്ന കമാൻഡ് ഉപയോഗിച്ച് അതിനകത്ത് റെക്കോർഡ്സ് ഉണ്ടോ എന്ന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. റെക്കോർഡ്സ് ഒന്നുമില്ല. MD Set എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന അർത്ഥം ടേബിളിൽ റെക്കോർഡ് ഒന്നുമില്ല. ഇനി ഒന്നാമത്തെ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡന്റ് സ്പേസ് വാല്യൂസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഒന്നാമത്തെ ഫീൽഡ് നമുക്ക് എന്റെ റോൾ നമ്പർ ആണ്, അതിന് ഇൻറ്റിജർ വാല്യൂ ആണ്, അപ്പൊ സ്വാഭാവിക സിംഗിൾ കോഡ്സ് വേണ്ട, 1, പിന്നെ രണ്ടാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത് നെയിം ആണ്. നമുക്ക് അറിയേണ്ട ഒരു കാര്യം, സ്ട്രിംഗ് ഡാറ്റ ടൈപ്പുകൾ MySQL ഡബിൾ കോഡ്സ് അല്ലെങ്കിൽ സിംഗിൾ കോഡ്സ് ഉപയോഗിച്ചാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻറ്റർ ചെയ്യുന്നത്. അവിടെ സിംഗിൾ കോഡ്സ് ഉപയോഗിച്ച് അല്ല എന്ന് പറയുന്ന പേര് കൊടുത്തു, കോമ കൊടുത്ത്, വീണ്ടും രണ്ടാമത്തെ മൂന്നാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത് ബാച്ച് ആണ്. ഞാൻ ബാച്ച് സയൻസ് എന്ന് പറഞ്ഞ് സിംഗിൾ കോഡ്സിൽ കൊടുക്കുന്നു, കോമ കൊടുക്കുന്നു, വീണ്ടും മാർക്ക് വൺ കൊടുക്കുന്നു, 20, 40, 40. അങ്ങനെ മാർക്ക് വൺ, മാർക്ക് ടു, മാർക്ക് ത്രീ ആയി. വീണ്ടും ടോട്ടൽ നൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സെമികോളം കൊടുക്കുന്നു. ക്വറി ഓക്കെ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഒരു റോ ക്രിയേറ്റ് ചെയ്തു, അതാണ് 1 അഫക്റ്റഡ് എന്ന് കാണിക്കുന്നത്. ഇനി നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് കൊടുക്കുന്നു, ഒന്നാമത്തെ റോ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. വീണ്ടും ഞാൻ അടുത്ത റോ ഇൻസേർട്ട് ചെയ്യുകയാണ്,
ഇൻസേർട്ട് ഇൻടു സ്റ്റുഡന്റ് വാല്യൂ സ്ക്രീനും കൊടുക്കുന്നു. പഴയതുപോലെ തന്നെ ഇന്റീജർ വാല്യൂ ആദ്യം റോൾ നമ്പറാണ്, കോമ വീണ്ടും അനുജ് എന്ന് പറഞ്ഞ പേര് സിംഗിൾ കോഡ്സിൽ കൊടുക്കുന്നു, വീണ്ടും കോമ, വീണ്ടും ഡബിൾ കോഡ്സിൽ അത്തേ പറഞ്ഞു. സിംഗിൾ കോഡ്സ് അല്ലെങ്കിൽ ഡബിൾ കോഡ്സ് ഉപയോഗിക്കാം. ഇവിടെ ഡബിൾ കോഡ്സിൽ ഞാൻ കോമേഴ്സ് എന്ന് കൊടുക്കുന്നു. ഒന്നാമത്തെ മാർക്കിന്റെ വില കൊടുക്കുന്നു, മാർക്ക് വൺ 20, കോമ മാർക്ക് ടു 30, കോമ മാർക്ക് 3 40, കോമ ടോട്ടൽ നൾ. വീണ്ടും അടുത്ത റെക്കോർഡ് പഠിത്തം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് ഞാൻ കോമ കൊടുത്തു, വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. റോൾ നമ്പർ 3 അനീഷ് എന്ന് പറഞ്ഞ് വീണ്ടും കൊടുക്കുന്നു, വീണ്ടും അവിടെ സയൻസ് ബാച്ച് എന്ന് പറഞ്ഞ് എൻട്രി ചെയ്യുന്നു. അവിടെ സിംഗിൾ കോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നോക്കുക, സ്ട്രിംഗ് വാല്യൂസ് എപ്പോഴും സിംഗിൾ കോഡ്സിലും ഡബിൾ കോഡ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. വീണ്ടും ടോട്ടൽ നൾ വാല്യൂ ഒന്ന് കൊടുക്കുന്നു, വീണ്ടും സെമികോളം കൊടുക്കുന്നു. അവിടെ ടു റോസ് അഫക്റ്റഡ് എന്ന് ഒന്നും, അതായത് രണ്ട് റോ വീണ്ടും ക്രിയേറ്റ് ചെയ്തു. മൊത്തം 3 റോ ആണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. റോൾ നമ്പർ 1, 2, 3 നേരത്തെ പറഞ്ഞു റോൾ നമ്പർ പ്രൈമറി കീ ആണ്, അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് അസൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ അപ്ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്, അതായത് നമുക്ക് ടോട്ടൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. ഇവിടെ ആർക്കെങ്കിലും ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ടോട്ടൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ അപ്ഡേറ്റ് കമാൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ ടോട്ടൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും നള്ള് ആണ്. അപ്ഡേറ്റ് സ്റ്റുഡന്റ് സെറ്റ് ടോട്ടൽ ഈസ് ഈക്വൽ ടു മാർക്ക് 1 പ്ലസ് മാർക്ക് 2 പ്ലസ് മാർക്ക് 3 എന്ന് പറഞ്ഞു കൊടുക്കുന്നു, കാരണം ഇപ്പൊ നൾ വാല്യൂ ആണ്. എൻട്രി ചെയ്യുന്നു, അവിടെ 3 റോസ് അഫക്റ്റഡ് എന്ന് കാണിക്കുന്നു. അവിടെ വീണ്ടും സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് കൊടുത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന അവിടെ ഔട്ട്പുട്ടിൽ നോക്കിയാലേ എല്ലാവരുടെയും ടോട്ടൽ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വീണ്ടും സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് എന്ന് വീണ്ടും ടൈപ്പ് ചെയ്യുന്നു, സെമികോളം കൊടുക്കുന്നു. നമുക്ക് 3 റെക്കോർഡ് വീണ്ടും ഡിസ്പ്ലേ ചെയ്യുന്നു. ഇവിടെ 3 റെക്കോർഡ്സ് ഇൻ സെറ്റ് എന്ന് പറയുന്നത് 3 റെക്കോർഡ് ഉണ്ട്. ഞാൻ വീണ്ടും അടുത്ത കമാൻഡ് ടൈപ്പ് ചെയ്യുന്നു, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വേർ ബാച്ച് ഈസ് ഇൻ കൊമേഴ്സ്, അതായത് കൊമേഴ്സ് ബാച്ചിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കമാൻഡ് ടൈപ്പ് ചെയ്യുന്നു. ഒരു റെക്കോർഡേ ഉള്ളൂ, അവിടെ അനുജ് എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് മാത്രമാണ് കൊമേഴ്സ് ബാച്ചിൽ ഉള്ളത്, ബാക്കി രണ്ടുപേരും സയൻസ് ബാച്ചിലാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കമാൻഡുകളൊന്ന് പരിചയപ്പെടാം. ബാക്കി നമ്മളിപ്പോൾ നമുക്ക് അറിയാം, റോൾ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, ടോട്ടൽ, ഇത്രയും ഫീൽഡുകളാണ്. 3, 4, 5, 6, 7 അങ്ങനെ 7 ഫീൽഡുകളുള്ള ടേബിൾ ആണ് ചെയ്യുന്നത്. നമ്മൾ വീണ്ടും സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ്, 90 താഴെയുള്ള മാർക്ക്, ടോട്ടൽ മാർക്കുള്ള സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്നു. അവിടെ ആരും ഇല്ല, അതാണ് എംറ്റി സെറ്റ് എന്ന് കാണിക്കുന്നത്. വീണ്ടും നമുക്ക് നോക്കാം, ചോദ്യത്തിലോട്ട് നോക്കാം. ടോട്ടൽ ലെസ് ദാൻ 100 ഉള്ള, അതായത് ഫെയിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു കമാൻഡ് ഉണ്ട്, അത് ഈ പാർട്ടാണ്. ഡിസ്പ്ലേ ദ നെയിം ആൻഡ് ടോട്ടൽ മാർക്ക് എന്ന് കൊടുക്കുന്നത്. ഞാൻ വീണ്ടും സെലക്ട് ചെയ്യുന്നു, സെലക്ട് സ്റ്റാർ, ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യുന്നു, അതുകൊണ്ടാണ് സെലക്ട് സ്റ്റാർ എന്ന് പറഞ്ഞു കൊടുത്താൽ. സ്റ്റാർ എന്ന് മീൻസ് എല്ലാ വാല്യൂസും കാണുമെങ്കിൽ സെലക്ട് സ്റ്റാർ എന്ന് കൊടുക്കണം. നെയിമും ടോട്ടൽ മാർക്ക് ആണെങ്കിൽ സെലക്ട് നെയിം കോമ ടോട്ടൽ മാർക്ക് എന്ന് കൊടുത്താൽ മതി, ടോട്ടൽ എന്ന് കൊടുത്താൽ മതി. ടോട്ടൽ മാർക്ക് അല്ല, ഇവിടെ ടോട്ടൽ എന്നാണ് ടൈപ്പ് ചെയ്ത്. എല്ലാ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഞാൻ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വേർ ടോട്ടൽ ലെസ് ദാൻ 100, ഇവിടെ 100 താഴെയുള്ള ഡീറ്റെയിൽസ് വന്നു. അനുജ് എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് മാത്രമാണ് 100 താഴെ ടോട്ടൽ ഉള്ളത്. ഇനി ഞാൻ ഒരു ഡെലീറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നു, ഡെലീറ്റ് ഫ്രം സ്റ്റുഡന്റ് വേർ റോൾ നമ്പർ ഈസ്ക്വൽ 2, അതായത് റോൾ നമ്പർ 2 എന്നുള്ള വിദ്യാർത്ഥിയുടെ റെക്കോർഡ് അല്ലെങ്കിൽ 2 വാല്യൂ ഉള്ള വിദ്യാർത്ഥിയുടെ റെക്കോർഡ് ടേബിളിൽ നിന്ന് നീക്കം ചെയ്യുന്നു. ഡെലീറ്റ് ഫ്രം സ്റ്റുഡന്റ് വേർ റോൾ നമ്പർ ഈസ്ക്വൽ 2 എന്ന് കൊടുത്ത് എൻട്രി ചെയ്യുന്നു. അവിടെ ക്വറി ഓക്കെ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ആ ക്വറി ഓക്കേക്ക് വരും, എറേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്നു. അവിടെ ഇപ്പൊ നോക്കിയാൽ അറിയാം, നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് കൊടുത്താൽ 2 റെക്കോർഡ് മാത്രമേ ഉള്ളൂ, ഒന്ന് റോൾ നമ്പർ 1, 2, 3 മാത്രമേ ഉള്ളൂ. 2 നീക്കം ചെയ്തു. ഇനി നമ്മളൊരു പുതിയൊരു കോളം ആഡ് ചെയ്യുന്നു, പ്ലേസ് എന്ന് പറഞ്ഞ കോളം ആഡ് ചെയ്യുന്നു. അൾട്ടർ ടേബിൾ സ്റ്റുഡന്റ് ആഡ് പ്ലേസ് വർക്ക് യാർ 20. ഇനി ഡിഫോൾട്ട് ആയിട്ട് കൊല്ലം എന്ന് പറഞ്ഞ വില കൊടുക്കുന്നു, ഡിഫോൾട്ട് സ്പേസ് സിംഗിൾ കോട്സിൽ കൊല്ലം സെമികോളം കൊടുക്കുന്നു. അവിടെ 2 റോസ് അഫക്റ്റ് എന്ന് കാണിക്കുന്നു. വീണ്ടും സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് കൊടുക്കുന്നു. വീണ്ടും അവിടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. അവിടെ നോക്കിയാൽ അറിയാം, 2 സ്റ്റുഡൻസിനും പ്ലേസ് കൊല്ലം എന്ന് പറഞ്ഞു വന്നു, കാരണം ഡിഫോൾട്ട് വാല്യൂ കൊടുക്കുന്നു. ഇനി ഞാൻ ആ പ്ലേസ് എന്ന് പറയുന്ന കോളത്തെ നീക്കം ചെയ്യുവാണ്. ആൾട്ടർ ടേബിൾ സ്റ്റുഡന്റ് കോളത്തെ നീക്കം ചെയ്യാൻ വേണ്ടി ഡ്രോപ്പ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നു. ഡ്രോപ്പ് സ്പേസ് കോളം, ഇനി കോളത്തിന്റെ പേര് പ്ലേസ് എൻ്റർ ചെയ്യുന്നു. കൊറി ഓക്കെ. 2 റോസ് എഫക്ട് എന്ന് കാണിക്കും, 2 റോയേ ഉള്ളൂ. വീണ്ടും സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമുക്ക് നോക്കാം, പ്ലേസ് എന്ന് പറയുന്ന കോളം ഇവിടെ നീക്കം ചെയ്തു. വീണ്ടും ഇവിടെ 2 റോസ് ഇൻ സെക്ട് എന്ന് കാണിക്കുന്നു, കാരണം 2 റോ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ കൊടുക്കുന്നുണ്ട് സെലക്ട് കൗണ്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ്, എത്ര റോ ഉണ്ടെന്ന്, കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ടേബിൾ റോയുടെ എണ്ണത്തെ കൗണ്ട് ചെയ്യുന്നത്. സെലക്ട് കൗണ്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് കൊടുത്തു. ഇവിടെ കൗണ്ട് സ്റ്റാറിന്റെ റിസൾട്ട് കാണിച്ചു, 2.
അതായത് ഒരു ഈ ടേബിൾ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളിൽ രണ്ട് റെക്കോർഡ് മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും എസ്ക്യൂൾ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി എക്സിറ്റ് എന്ന് പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുന്നു.